മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സുന്ദരമായ നിക്ഷേപങ്ങൾക്ക് വില ഒരു തടസ്സമല്ല. കാലവർഷം ശക്തമായതോടെ കോട്ടപ്പള്ളി കനാൽ റോഡ് ചെളിക്കുളമായി. കാൽനട പോലും ദുഷ്കരമായ കനാലിന് ഇരുവശത്തും സമാന്തരപാത നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. പരാതിയുമായി കോട്ടപ്പള്ളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി. ഏകദേശം നാല് വർഷത്തോളമായി തോടന്നൂർ കോട്ടപ്പള്ളി വഴി കടന്നുപോകുന്ന മാഹി കനാലിന്റെ ഇരുവശത്തെയും റോഡുകൾ തകർന്നടിഞ്ഞിട്ട കനാലിന്റെ പണി തുടങ്ങിയതോടെ മണ്ണും മണലും ചെളിയുമെല്ലാം പലയിടങ്ങളിലായി കനാൽ കരയിൽ തന്നെ നിക്ഷേപിച്ചു. ഇവ മഴയിൽ ഒലിച്ചിറങ്ങി ആകെയുണ്ടായിരുന്ന മൺറോഡുകൾ ഗതാഗത യോഗ്യമല്ലാതായി. പിന്നീട് മണ്ണും മണലും പലപ്പോഴായി നീക്കം ചെയ്തെങ്കിലും അവശേഷിക്കുന്നവ മഴയിൽ റോഡിൽ ഒലിച്ചിറങ്ങി. വലുതും ചെറുതുമായ വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന വഴി മഴക്കാലമായതോടെ ചെളിയും വെള്ളവും നിറഞ്ഞ് പ്രദേശവാസികൾക്കും നാട്ടുകാർക്കും ദുരിതം വിതയ്ക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. ഇതുവഴി സമാന്തരപാത നിർമ്മിച്ചാൽ മന്ദരത്തൂരിൽ നിന്നും തോടന്നൂരിൽ നിന്നും കോട്ടപ്പള്ളി വഴി വില്യാപ്പള്ളിയിലും എളുപ്പത്തിൽ എത്തിച്ചേരാനാകുമെന്നും പ്രവർത്തകർ പറഞ്ഞു. വടകര മാഹി കനാലിന്റെ പണി ആരംഭിച്ചതിന് ശേഷം മഴക്കാലമായാൽ വലിയ പ്രയാസമാണ് ഇതിൻ്റെ ഇരു ഭാഗങ്ങളിലുമായി താമസിക്കുന്ന ആളുകൾക്കുണ്ടാകുന്നത്. നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകുന്നുണ്ട്. ഈ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും മറ്റുമൊക്കെ തന്നെ ഇൻലാൻഡ് നാവിഗേഷൻ്റെ ഏജൻസിയും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായൊക്കെ തന്നെ സംസാരിച്ചാണ് ഇതുവരെ ഇതിനൊരു ഒരു പരിഹാരമുണ്ടാക്കാൻ ഇതിന് സാധിച്ചിട്ടില്ല. അപ്പോൾ എത്രയും വേഗം ഇതിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല ഈ ഇരു സൈഡുകളിലും റോഡുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മേഖലയിൽ പ്രത്യേകിച്ച് കോട്ടപ്പള്ളി വില്യാപ്പള്ളി തോടന്നൂർ മേഖലയിലൊക്കെ തന്നെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് കിലോമീറ്ററുകളുടെ ലാഭം ഉണ്ടാകുകയും റോഡുകളുടെ തിരക്ക് കുറയുന്നൊരവസ്ഥയുണ്ടാകും. വലിയ ഗുണമാണ് ഈ മേഖലയിൽ ഈ പാതയിലൂടെ കോട്ടപ്പള്ളി വടകര മാഹി കനാലിൻ്റെ ഇരു ഏകദേശം കന്നിനട മുതൽ വില്യാപ്പള്ളി ഭാഗം വരെ വരുന്ന നല്ല ഗതാഗത സംവിധാനം ആദ്യമുണ്ടായിരുന്നതാണ്. പക്ഷേ പണി തുടങ്ങിയ ശേഷം മണ്ണും മറ്റുമൊക്കെ തന്നിട്ട് ഒരു പ്രത്യേകതരം ചളി ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഗതാഗത സംവിധാനം ഈ മഴ വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസത്തിലേക്കും പ്രതിസന്ധിയിലേക്കും ആകുന്നത്. അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം. ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇൻലാൻഡ് നാവിഗേഷൻ വകുപ്പിന് നിവേദനം നൽകിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.